ഫിലിം ഗ്യാരേജിന്റെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം കാർത്തിക് സുബ്രാജിന്റെ സംവിധാനത്തിൽ സൂര്യ നഗനെത്തുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ സൂര്യ ഫോർട്ടി ഫോർ സിനിമയുടെ ചിത്രീകരണം അങ്ങനെ പാക്കപ്പ് ആയിരിക്കുകയാണ് ഈ വർഷം പകുതിക്ക് ശേഷം ചിത്രീകരണം ആരംഭിച്ച സിനിമ വളരെ വേഗത്തിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കുക സൂര്യയുടെ സമീപകാല സിനിമയായിട്ട് മാറുകയാണ് ജോർജ് ജോർജിനോടൊപ്പമുള്ള സൂര്യയുടെയും കാർത്തിക് സുബ്രാജിൻ്റെയും പാക്കപ്പ് ചിത്രങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ റിലീസ് സ്ഥിതി പ്രഖ്യാപനം അധികം വൈകാതെ ഉണ്ടാകും ഇതിനിടയിൽ സൂര്യയുടെ സിനിമയുടെ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് സൂര്യ ഫോർട്ടി ഫൈവ് സംവിധാനം ചെയ്യുക ആർ ജെ ബാലാജി ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട് എ ആ റഹ്മാൻ സിനിമയ്ക്ക് സംഗീതം നൽകുമെന്ന റിപ്പോർട്ടുകളുള്ള സിനിമയുടെ ചിത്രീകരണം നവംബറിൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് നെൽസന്റെ ഉടനെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ ഇരിക്കുന്ന രജനി ചിത്രത്തിന് ശേഷം ജൂനിയർ എൻ ഡി ആർ നയികണെത്തുന്ന സിനിമയായിരിക്കും നെൽസൺ സംവിധാനം ചെയ്യുക എന്നൊരു റൂമർ കഴിഞ്ഞ ദിവസം വന്നിരിക്കുകയാണ് ആസിഫ് അലിയുടെ കെരിയറിലെ തന്നെ ഏറ്റവും മികച്ച സമയമാണല്ലോ ഇത് ഈ സമയത്ത് ചിത്രീകരണം നടന്ന ആസിഫിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി ഇപ്പോഴത്തെ സിനിമ പാക്കപ്പായിരിക്കുകയാണ് സിനിമ അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ് ജോർജ് ജോർജ് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത് നൈകണി എത്തുന്ന മലയാളം സിനിമയാണ് പണി സിനിമയുടെ റിലീസ് തീയതി ഒക്ടോബർ പതിനേഴിൽ നിന്നും ഒക്ടോബർ ഇരുപത്തിനാലിലേക്ക് നീട്ടിയിരിക്കുകയാണ് അന്നേ ദിവസം ഒരു റീ റിലീസ് ക്ലാഷ് കൂടി പണി എന്ന സിനിമയ്ക്കുണ്ട് അൻവർ എന്ന പൃഥ്വിരാജ് സുകുമാരൻ സിനിമ അമൽ നേരത്തെ സംവിധാനം ചെയ്ത സിനിമ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് റീ റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്നത് ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന കന്നഡ സിനിമയാണ് വമ്പൻ ബഡ്ജറ്റിൽ വരാനിരിക്കുന്ന മാർട്ടിൻ ചിത്രം ഒക്ടോബർ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ് ഇന്ന് ബോളിവുഡിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഒപ്പം തന്നെ വൻ താരനിര ഭാഗമായ സിംഗമഗെയിൻ എന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ് ഏകദേശം അഞ്ച് മിനിറ്റിനടുത്ത് ദൈർഘ്യമുള്ള ട്രെയിലറിൽ അജയ് ദേവഗൺ ദീപിക പതുക്കോൺ അക്ഷയ് കുമാർ ഒപ്പം തന്നെ കരീന കപൂർ ജാക്കി ഷറോഫ് രൺവീർ സിംഗ് തുടങ്ങിയ വലിയ താരനിര തന്നെ ഭാഗമാണ് പല യൂണിവേഴ്സ് സിനിമകൾ വരുന്ന ബോളിവുഡിൽ ഒരു കോപ്പ് യൂണിവേഴ്സ് ആയിട്ടാണ് ഇതിനോടകം തന്നെ സിംഗമെഗെയിൻ നവംബർ ഒന്നാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്നത് കാത്തിരിക്കാം സിനിമ ബോക്സ് ഓഫീസിൽ നെട്ടിക്കുമോ വാഴുമോ എന്ന് അറിയാനായിട്ട് ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന സെൻസർ ചെയ്തിരിക്കുകയാണ് യു എ സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് ലഭ്യമിരിക്കുന്നത് അങ്ങനെ കാത്തിരുന്ന ലാലേട്ടന്റെ എൽ ലാലേട്ടിന്റെ അവസാനഘട്ട ഷൂട്ടിംഗ് അപ്ഡേറ്റ് എവിടെയൊക്കെ ചിത്രീകരിക്കും തുടങ്ങിയ അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ് ലാലേട്ടിന്റെ നയകണയ്ക്ക് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ അവസാനഘട്ട ചിത്രീകരണത്തിന് ഈ ആഴ്ച ചെന്നൈയിൽ തുടക്കം കുറിക്കും ചെന്നൈ ഷെഡ്യൂളിന് ശേഷം പാലക്കാടും ഒപ്പം തൊടുപുഴയിൽ കൂടി ചിത്രീകരണമുള്ള സിനിമ അതിനുശേഷം പാക്കപ്പാകുകയാണ് ഇനി ഇരുപതിൽ താഴെ ദിവസത്തെ ചിത്രീകരണം മാത്രം ബാക്കിയുള്ള സിനിമയുടെ മുഴുവൻ ൻ ചിത്രീകരണം ഒക്ടോബർ അവസാനമതല്ല അങ്ങനെ നവംബർ ആദ്യ ആഴ്ചയോടെ പൂർത്തീകരിക്കുന്നതാണ് കാത്തിരിക്കൂ എൽ മുന്നൂറ്റി അറുപത് വാർത്തകൾക്ക്